എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ക്രിസ്മസ് തരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ഈ വീഡിയോയിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ മക്കൾ മുഴുവനായിട്ടും കാണുക. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് 100-ലധികം ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പഠിക്കാവുന്നതാണ്. 1-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം 5 ജില്ലകളാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരളത്തിലെ ഔദ്യോഗിക പാനീയം ഏതാണ്? ഉത്തരം ഇളനീർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? ഉത്തരം മഞ്ചേശ്വരം പുഴ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം 41 നദികൾ. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം 3 നദികൾ. ഏറ്റവും വലിയ കായൽ ഏത് കായലാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. ആയിരത്തി തൊള്ളായിരത്തി 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ നിലവിലുണ്ടായിരുന്നു? ഉത്തരം 5 ജില്ലകൾ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം ആന. എന്നാൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം എന്നറിയപ്പെടുന്നത് ഏത് മത്സ്യമാണ്? ഉത്തരം കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഏത് പക്ഷിയാണ്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത്? ഉത്തരം കണിക്കൊന്ന. കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം എത്ര? ഉത്തരം 14 ജില്ലകൾ. 1-ാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം എപ്പോൾ? ഉത്തരം 1957 ഏപ്രിൽ 5. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? 14 ജില്ലകളാണുള്ളത്. അതിലേറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ഉത്തരം B.രാമകൃഷ്ണ റാവു. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം Dr. S. രാധാകൃഷ്ണൻ. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര? ഉത്തരം 38 കായലുകൾ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് തടാകമാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. ഏറ്റവും ചെറിയ കായൽ എന്നറിയപ്പെടുന്നത് ഏത് കായലാണ്? ഉത്തരം ഉപ്പള കായൽ.
ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട തടാകം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ഉത്തരം മലമ്പുഴ ഡാം. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നായിരുന്നു? ഉത്തരം 1956 നവംബർ 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? ഉത്തരം പാമ്പാടം ചോല. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരായിരുന്നു? ഉത്തരം കെ ടി കോശി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ റാണി. കേരളത്തിലെ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ആറളം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ റെയിൽവേ ഡിവിഷൻ എവിടെയാണ്? ഉത്തരം പാലക്കാട് ജില്ലയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മാട്ടുപെട്ടിയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത്? ഉത്തരം ഏറനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത്? ഉത്തരം തിരുവനന്തപുരം.
കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബേക്കൽ കോട്ട, കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല? ഉത്തരം വയനാട്. വയനാട്ടിലാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ല. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാവുന്നതാണ്, വായിച്ചു പഠിക്കാവുന്നതാണ്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അപ്പോൾ എല്ലാ മക്കളും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായിട്ട് അതൊക്കെ വായിച്ച് നന്നായിട്ട് മത്സരത്തിന് പോയിട്ട് പങ്കെടുക്കുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.